ശബരി റെയിൽപാതയ്ക്ക് പദ്ധതി ചിലവിന്റെ പകുതി തുക സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കും എന്ന സർക്കാർ തീരുമാനത്തെ തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ സ്വാഗതം ചെയ്യുന്നതായി ഭാരവാഹികൾ പറഞ്ഞു. ശബരി റെയിൽപാത യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിൽ വരുത്തണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ഇടുക്കി ജില്ലയുടെ ചിരകാല സ്വപ്നമായിരുന്ന ശബരി റെയിൽപാത തൊടുപുഴയിലൂടെ കടന്നുപോകുന്നത് തൊടുപുഴയിലെ വ്യാപാര മേഖലയ്ക്കും ടൂറിസം മേഖലയ്ക്കും പുത്തനുണർവ് നൽകും. ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ ഇടുക്കി ജില്ലയിലെ പൊതുജനങ്ങൾക്കും പ്രത്യേകിച്ച് തൊടുപുഴക്കാർക്കും ഒരു അഭിമാന നിമിഷമായിരിക്കും. ശബരി റെയിൽപാത ജനസാന്ദ്രത കൂടിയ മണക്കാട് ഒഴിവാക്കി മടക്കത്താനത്ത് നിന്നും ചിറ്റൂർ കരികുന്നം വഴി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ പദ്ധതി ചിലവ് ഗണ്യമായി കുറയ്ക്കാനാകും. തൊടുപുഴയിൽ നിന്ന് 4 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ ചിറ്റൂർ എത്താനാകും. കോവിഡ് 19 പോരാട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകർ കഴിഞ്ഞാൽ ജനങ്ങളുമായി കൂടുതൽ ബന്ധപ്പെടുന്നത് വ്യാപാരികളാണ്. ശബരി റെയിൽപാതയുടെ പദ്ധതി തുകയുടെ പകുതി ചെലവ് സംസ്ഥാന സർക്കാർ നിർവഹിക്കുമെന്നുള്ളത് ഞങ്ങളെ തൊടുപുഴയെ സംബന്ധിച്ച് വ്യാപാരികളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. ഞങ്ങൾ അതിൽ വളരെയധികം സന്തോഷത്തിലുമാണ്. കാരണം 10-25 വർഷമായിട്ട് ട്രെയിൻ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണമല്ലാതെ ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നില്ല. അത് തന്നെയുമല്ല, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് മറ്റൊരു കാര്യം ഇവിടെ പറയാനുള്ളത്, ഇത് ശരിക്കും മടക്കത്താനത്തുനിന്ന് ചിറ്റൂർ സ്റ്റേഡിയം വഴി കരിങ്കുന്നം വഴി പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ ആളുകൾക്ക് ബുദ്ധിമുട്ട് കുറഞ്ഞു കിട്ടും. തൊടുപുഴയ്ക്ക് അടുത്ത് വരേണ്ട കാര്യമില്ല. തൊടുപുഴയിൽ നിന്ന് 4 കിലോമീറ്റർ അകലെ ചെന്നാൽ ചിറ്റൂർ അങ്കമ്പട്ടി കവലയിൽ സ്റ്റേ ഇത് വരാവുന്നതാണ്. അപ്പോൾ മടക്കത്താലത്ത് നിന്ന് നേരെ പോകുന്നതാണ് കുറച്ചുകൂടെ ഫീസിബിളായിട്ടുള്ളൊരു കാര്യം. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഈ കാര്യത്തിന് ഞാൻ തൊടുപുഴ മർച്ചൻ്റ് അസോസിയേഷൻ്റെ എല്ലാ പിന്തുണയും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണയിലിൻ്റെ അധ്യക്ഷയിൽ കൂടിയ യോഗത്തിൽ വൈസ് പ്രസിഡന്റുമാരായ സാലി എസ് മുഹമ്മദ്, പി അജീവ്, ടോമി സെബാസ്റ്റ്യൻ, സെക്രട്ടറിമാരായ ഷെറീഫ് സർഗം, ബെന്നി ഇല്ലിമൂട്ടിൽ, ട്രഷറർ പി ജി രാമചന്ദ്രൻ, ജനറൽ സെക്രട്ടറി നാസർ സൈല എന്നിവർ പങ്കെടുത്തു. മീഡിയ ടുഡേ ന്യൂസ് തൊടുപുഴ. തൊടുപുഴയിലെ തന്നെ ആതിഥേയ മര്യാദകളും ദേശത്തിന്റെ തനതായ രുചിഭേദങ്ങളും കോർത്തിണക്കി തങ്ങളുടെ മുഖമുദ്ര പതിപ്പിച്ച ഹോട്ടൽ അമ്പാടി ഇപ്പോൾ 3-സ്റ്റാർ പദവിയിൽ. ലക്ഷറി ലോബി റെസ്റ്റോറന്റ്, സ്പെഷ്യൽ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ബോർഡ് റൂം, മിനി ഓഡിറ്റോറിയം, പാർട്ടി ഹാൾ എന്നീ സൗകര്യത്തോടെ ലക്ഷറിയും സേഫ്റ്റിയും ഒരുപോലെ പ്രദാനം ചെയ്തുകൊണ്ട് പുതിയ പരിവേഷത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അമ്പാടി ഹോട്ടൽ തൊടുപുഴ.